വിശുദ്ധ ഫ്രൂമെൻസിയൂസ്. ടയറിലെ മെറോപ്യൂസിന്റെ സഹോദരപുത്രന്മാരാണ് ഫ്രൂമെൻസിയൂസും യദേസിയൂസും. അദ്ദേഹം ഈ രണ്ടു കുട്ടികളെയും കൂട്ടി ഡയമണ്ടും മറ്റ് രത്നങ്ങളും ശേഖരിക്കാൻ ചെങ്കടലിൽ കൂടെ എത്യോപ്യയിലേക്ക് ഒരു യാത്ര ചെയ്തു. യാത്രാമധ്യേ ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി ഒരു തുറമുഖത്ത് കപ്പൽ നിർത്തി. റോമാക്കാരോട് പടവെട്ടിക്കൊണ്ടിരുന്ന കാട്ടാളന്മാർ ആ രണ്ടു കുട്ടികളെ ഒഴിച്ച് ബാക്കി നാവികരെയും യാത്രക്കാരെയും വധിച്ചു. കുട്ടികൾ ഒരു മരത്തിന്റെ കീഴിലിരുന്ന് പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. അവരുടെ അഴുകും പ്രായവും നിഷ്കളങ്കതയും പരിഗണിച്ച് കാട്ടാളന്മാർ അവരെ വധിച്ചില്ല. അവരെ ആസുമായി വസിക്കുന്ന രാജാവിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജാവിന് കുട്ടികളുടെ ചൊടിയും സാമർഥ്യവും ഇഷ്ടപ്പെട്ടു. ഇളയവനെ മേശയിൽ വിളമ്പാൻ നിയമിച്ചു. ഫ്രൂമെൻസിയൂസിനെ സ്റ്റേറ്റ് സെക്രട്ടറിയും ഖജാൻജിയുമാക്കി. ഈ രണ്ട് സഹോദരന്മാർ രാജാവിന്റെ കൂടെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ചു. രാജാവ് മരിക്കാറായപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം നൽകി. രാജ്ഞി അവരുടെ സേവനം തുടർന്ന് ആവശ്യപ്പെടുകയും അവർ വിശ്വസ്തതയോടെ രാജ്ഞിയെ സേവിക്കുകയും ചെയ്തു. അതേസമയം ക്രിസ്തുമത പ്രചരണത്തിനും അവർക്ക് ധാരാളം സമയം കണ്ടെത്താൻ കഴിഞ്ഞു. രാജകുമാരൻ പ്രായമായപ്പോൾ അവരുടെ സേവനം തുടരാൻ ആവശ്യപ്പെട്ടെങ്കിലും എദേസിയൂസ് ടയറിലേക്ക് മടങ്ങി ഒരു വൈദികനായി. ഫ്രൂമെൻസിയൂസ് അലക്സാണ്ട്രിയയിലേക്ക് പോയി മാർ അത്തനേഷ്യസിനെ കണ്ട് എത്യോപ്യയുടെ മാനസാന്തരത്തിനായി ഒരു ബിഷപ്പിനെയും കുറെ പുരോഹിതരെയും അയക്കാൻ ആവശ്യപ്പെട്ടു. അത്തനേഷ്യസ് ഫ്രൂമെൻസിയൂസിനെ മെത്രാനായി അഭിഷേചിച്ച് എത്യോപ്യയിൽ ആരംഭിച്ച ജോലി പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അസുമയിലേക്ക് മടങ്ങി അനേകരെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിച്ചു. എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഫ്രൂമെൻസിയൂസ് തനിക്കുള്ള സമ്മാനം വാങ്ങാൻ സ്വർഗത്തിലേക്ക് പുറപ്പെട്ടു.